ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ലോകം മുഴുവനുള്ള കത്തോലിക്കരുടെ പ്രാർത്ഥനാശീലങ്ങളെയും വിശ്വാസ ജീവിതത്തെയും ഏറ്റവും ശക്തിപ്പെടുത്താൻ ദൈവം ഈ കാലഘട്ടത്തിൽ ഒരുക്കിയ അപൂർവ ശുശ്രൂഷയാണ് സാന്റോ കത്തോലിക്ക മിഷൻ. കോവിഡിൻ്റെ കാലത്ത് മനുഷ്യരെല്ലാം വിറങ്ങലിച്ച് നിന്നപ്പം നിരന്തര ജപമാല അർപ്പിക്കുവാൻ യൂട്യൂബിലൂടെ ആരംഭിച്ച ഒരു ശുശ്രൂഷയാണ് ഇന്നിവിടെ എത്തി നിൽക്കുന്നത്. 2024 ആകുമ്പോഴേക്കും 12 ഭാഷകളിലൂടെ 14 യൂട്യൂബ് ചാനലുകളിലൂടെ ഈ ശുശ്രൂഷാവേദി ദൈവജനത്തെ ശുശ്രൂഷിച്ചു. ഇപ്പോൾ ഒരു അടിപൊളി സ്പിരിച്വൽ ആപ്ലിക്കേഷനുമായി അവർ നമ്മെ സമീപിക്കുകയാണ്. സാന്റോ കത്തോലിക്ക ആപ്പ് നിരന്തര പ്രാർത്ഥനകളും ജപമാലകളും ലൈവ് ശുശ്രൂഷകളും നാം വിസ്മരിച്ചു പോയ പ്രാർത്ഥനകളുമെല്ലാം നമ്മുടെ വിരൽത്തുമ്പിൽ. സാന്റോ ആപ്പിൻ്റെ പ്രീമിയം വേർഷൻ സ്വന്തമാക്കുവാൻ നിങ്ങളോട് ഞാനും അഭ്യർത്ഥിക്കുന്നു. അതൊരു കൈത്താങ്ങുകൂടിയാണ്. ഈ ആപ്ലിക്കേഷൻ ലോകോത്തരമാക്കാൻ, ലോക സുവിശേഷവൽക്കരണത്തിൻ്റെ ഭാഗമാക്കുവാൻ എൻ്റെയും നിങ്ങളുടെയും കൈത്താങ്ങ്. ഒപ്പം ഈ നാളുകളിൽ സാന്റോ കിഡ്സും നമ്മിലേക്ക് വരികയാണ്. ഉന്നതമായ നിലവാരമുള്ള കാർട്ടൂണുകളും വെർച്വൽ റിയാലിറ്റിയിലൂടെ കുഞ്ഞുങ്ങളെ തേടിയുള്ള ആധ്യാത്മിക ശ്രമങ്ങളും. ദൈവം ഈ ശുശ്രൂഷാവേദിയെ ഉയർത്തട്ടെ. നമ്മുടെയും സ്നേഹവും കൈത്താങ്ങും സാന്റോ ആപ്പിനെ ലോകോത്തരമാകട്ടെ. സാന്റോ ആപ്പ് ലോകത്തെ ഭരിക്കട്ടെ. അനുഗ്രഹപ്പൂമഴ പൊഴിയൂ, അനവരതം കൃപ ചൊരിയൂ. അനുഗ്രഹപ്പൂമഴ പൊഴിയൂ, അനവരതം കൃപ ചൊരിയൂ. അനശ്വരനാം ജഗദീശ, അനുപമ സ്നേഹാമ്പുതിയേ. അനുഗ്രഹപ്പൂമഴ പൊഴിയോ, അനവരതം കൃപ ചൊരിയോ. അനശ്വരനാം ജഗദീശ, അനുപമ സ്നേഹാമ്പുതിയേ. പുത്രനെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ ആത്മാവോടും കൂടെ. സ്നേഹവും ബഹുമാനം നിറഞ്ഞ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, ഇന്ന് വലിയ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസമാണ്. ലാറ്റിനം ബസലിക്കയുടെ പ്രതിഷ്ഠാ ദിനം കൂടിയാണെന്ന് ഇന്ന് തിരുനാൾ ആഘോഷിക്കപ്പെടുമ്പോൾ നമ്മൾ കർത്താവിൻ്റെ ആലയമാകാനായിട്ട് ഈശോ നമ്മളെ ക്ഷണിക്കുകയാണ്. ലാറ്റിനം ബസലിക്ക കല്ലിട്ടതിൻ്റെയും അതിനത് അവസാനത് ദൈവത്തിനായിട്ട് പ്രതിഷ്ഠിക്കപ്പെട്ടതിൻ്റെയും ഒക്കെയുള്ള ഒരു ദിവസം നന്ദിയോടുകൂടെ ഓർക്കുകയാണ്. നമ്മുടെയും ഒക്കെ ശരീരങ്ങളെ, മനസ്സുകളെ കർത്താവിന് നമുക്ക് പ്രതിഷ്ഠിക്കാം. കർത്താവ് ജെറൂസലേം ദേവാലയത്തിൽ കയറി അവിടുത്തെ കച്ചവടക്കാരെയും അതുപോലെ തന്നെ വിൽപ്പനക്കാരെയും ഒക്കെ ചട്ടവാർ കൊണ്ട് അടിച്ച് പുറത്താക്കുന്നത് ഒക്കെ ഒരു സിമ്പിളായിട്ട് നമ്മൾ നിൽക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ശരീരങ്ങളുടെ ഉള്ളിലുള്ള അല്ലെ മനസ്സുകളിലുള്ള വിചാരങ്ങൾ, ദുർവിചാരങ്ങൾ, ദുഷ്ടശക്തികൾ അല്ലെങ്കിൽ ദോഷങ്ങൾ എല്ലാം നമ്മളും അടിച്ച് മാറ്റി ഒതുക്കി ആലമാ അത് കർത്താവിൻ്റെ ആലയമായിട്ട് മാറുകയുള്ളൂ.
നമ്മുടെയും ദേവാലയങ്ങളെ നമുക്ക് സ്വാഭിജന പ്രാർത്ഥിക്കാം. സംരക്ഷണമേകാനായിട്ട് നമ്മളെല്ലാവരും ദേവാലയങ്ങളാകേണ്ടവരാണ് എന്നുകൂടുതൽ നമ്മളെ ഇന്ന് ദിവസം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ എല്ലാ നിയോഗങ്ങളും ഈ തിരുനാൾ ദിവസം നമുക്ക് ബലിപീഠത്തിൽ സമർപ്പിക്കാം. നമ്മുടെ കുർബാന സന്തോ മിഷനിലൂടെ നൽകുന്ന ഈ കുർബാന അനേകം പേരുടെ ജീവിതങ്ങളെയാണ് മാറ്റിമറിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ ജീവിതങ്ങളിലേക്കാണ് ഈശോ കടന്നു ചെല്ലുന്നത്. പരിശുദ്ധ ബലി അർപ്പണം ദൂരെ നിന്ന് ഒക്കെ പങ്കുകൊള്ളുകയും യാത്രാവേളയിലൊക്കെ പങ്കുകൊള്ളുകയും ചെയ്യുന്ന എല്ലാ മക്കളെയും നമുക്ക് ഓർക്കാം. അവരുടെ നിയോഗങ്ങളെ സമർപ്പിക്കാം, അവരുടെ വിശ്വാസങ്ങളെ സമർപ്പിക്കാം. നമ്മൾ ഓരോരുത്തരും കർത്താവിൻ്റെ മറ്റൊരാലയമായിട്ട് മാറാനായിട്ടുള്ള അനുഗ്രഹത്തിനായിട്ട് യാചിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ചെയ്തുപോയ എല്ലാ തിരികളെയും കുറിച്ച് ഓർത്ത് ആത്മശോധന ചെയ്തുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ഏറ്റെല്ലാം സർവശുദ്ധനായ ദൈവത്തോടും സഹോദരനോടും അകയാൾത്തിനോടും സഹോദരെ നിങ്ങളോട് ഞാൻ അപേക്ഷിക്കുന്ന എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശുദ്ധനായ ദൈവം കരിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മളെ ജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. ചിന്തകളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ള മനുഷ്യർക്ക് സമാധാനവും. കർത്താവായ ദൈവമേ, സ്വർഗീയ രാജാവേ, സർവശുദ്ധനായ ദൈവപിതാവേ, പിതാവിന്റെ പുത്ര, ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന അങ്ങ് ഞങ്ങൾക്ക് അണിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന അങ്ങ് ഞങ്ങൾ പ്രാർത്ഥനയിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ജീവസുറ്റതും തിരഞ്ഞെടുക്കപ്പെട്ടതുമായ ശിലകളാൽ അങ്ങേ മഹിമയ്ക്കായ നിത്യമായ ഭവനം അങ്ങ് ഒരുക്കുന്നുവല്ലോ. അങ്ങേ സഭയിൽ അങ്ങ് നൽകിയ കൃപയുടെ ചൈതന്യം വർദ്ധിപ്പിക്കണമേ. അങ്ങനെ അങ്ങയോട് വിശ്വസരായ ജന സ്വർഗീയ ജെറുസലേമിന്റെ നിർമ്മതയിൽ നിരന്തരം വളരുമാറാകട്ടെ. അങ്ങയോടുകൂടെ വിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിന് ദൈവമായി ജീവിച്ച് വാഴുന്ന ഞങ്ങൾ കർത്താവ് അങ്ങയുടെ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടല്ലേണമേ. ആമേൻ. ഒന്നാം വായന. ദേവാലയ പൂമുഖത്തിന്റെ അടിയിൽ നിന്ന് കിഴക്കോട്ട് വെള്ളമൊഴുകുന്നു. അത് സ്പർശിക്കുന്നവരെല്ലാം രക്ഷ പ്രാപിക്കും. പിന്നെ അവൻ എന്നെ ദേവാലയവാതിക്കലേക്ക് തിരികെ കൊണ്ടുവന്നു. അതാ, ദേവാലയ പൂമുഖത്തിന്റെ അടിയിൽ നിന്ന് കിഴക്കോട്ട് വെള്ളമൊഴുകുന്നു. ദേവാലയത്തിന്റെ ദർശനം കിഴക്കോട്ടാണ്. ദേവാലയ പൂമുഖത്തിന്റെ വലത്തുഭാഗത്ത് ബലിപീഠത്തിന്റെ തെക്കുവശത്ത് അടിയിൽ നിന്ന് വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നു. പിന്നെ അവൻ എന്നെ വടക്കേ പടിപ്പുരയിലൂടെ പുറത്തേക്ക് കൊണ്ടുവരികയും കിഴക്കേ പടിപ്പുരയിലേക്ക് പുറത്തുകൂടെ നയിക്കുകയും ചെയ്തു. വെള്ളം തെക്കുവശത്തുകൂടെ ഒഴുകിയിരുന്നു. അവൻ എന്നോട് പറഞ്ഞു, ഈ വെള്ളം കിഴക്കൻ പ്രദേശങ്ങളിലേക്കൊഴുകി അരാബായിൽ ചേരുമ്പോൾ കെട്ടിക്കിടക്കുന്ന കടലിൽ ചെന്ന് അതിനെ ശുദ്ധജലമാക്കുന്നു. നദി ഒഴുകുന്നിടത്തെല്ലാം ജീവജാലങ്ങൾ പറ്റം ചേർന്ന് ജീവിക്കും. അവിടെ ധാരാളം മത്സ്യങ്ങളും ഉണ്ടായിരിക്കും. കാരണം കടലിലെ വെള്ളം ശുദ്ധീകരിക്കുന്നതിനാണ് നദി അങ്ങോട്ടൊഴുകുന്നത്. അങ്ങനെ നദി ഒഴുകുന്നിടത്തെല്ലാം ജീവൻ നിറഞ്ഞു നിൽക്കും. നദിയുടെ ഇരുകരകളിലും എല്ലാത്തരം ഫലവൃക്ഷങ്ങളും വളരും. അവയുടെ ഇലകൾ വാടിക്കൊഴിയുകയോ അവ ഫലം നൽകാതിരിക്കുകയോ ഇല്ല. അവയ്ക്കു വേണ്ട ജലം വിശുദ്ധ സ്ഥലത്തുനിന്ന് ഒഴുകുന്നതുകൊണ്ട് മാസം തോറും പുത്തൻ ഫലം പുറപ്പെടുവിക്കും. അവയുടെ ഫലം ഭക്ഷണത്തിനും ഇലകൾ രോഗശമനത്തിനും ഉപകരിക്കുന്നു. കർത്താവിന്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. ദൈവത്തിന്റെ നഗരത്തെ, അത്യുന്നതന്റെ വിശുദ്ധ നിവാസത്തെ സന്തുഷ്ടമാക്കിക്കൊണ്ട് ഒഴുകുന്നൊരു നദിയുണ്ട്. ദൈവത്തിന്റെ നഗരത്തെ, ദൈവത്തിന്റെ നഗരത്തെ, അത്യുന്നതന്റെ വിശുദ്ധ നിവാസത്തെ, അത്യുന്നതന്റെ വിശുദ്ധ നിവാസത്തെ സന്തുഷ്ടമാക്കിക്കൊണ്ട്, സന്തുഷ്ടമാക്കിക്കൊണ്ട് ഒഴുകുന്നൊരു നദിയുണ്ട്, ഒഴുകുന്നൊരു നദിയുണ്ട്. ദൈവമാണ് നമ്മുടെ അഭയവും ശക്തിയും. കഷ്ടതകളിൽ അവിടുന്ന് സുനിശ്ചിതമായ തുണയാണ്. ഭൂമി ഇളകിയാലും പർവ്വതങ്ങൾ സമുദ്രമധ്യത്തിൽ അടർന്നു പതിച്ചാലും നാം ഭയപ്പെടുകയില്ല.
ദൈവത്തിന്റെ നഗരത്തെ, ദൈവത്തിന്റെ നഗരത്തെ, അത്യുന്നതന്റെ വിശുദ്ധ നിവാസത്തെ, അത്യുന്നതന്റെ വിശുദ്ധ നിവാസത്തെ സന്തുഷ്ടമാക്കിക്കൊണ്ട്, സന്തുഷ്ടമാക്കിക്കൊണ്ട് ഒഴുകുന്നൊരു നദിയുണ്ട്, ഒഴുകുന്നൊരു നദിയുണ്ട്. ദൈവത്തിന്റെ നഗരത്തെ, അത്യുന്നതന്റെ വിശുദ്ധ നിവാസത്തെ സന്തുഷ്ടമാക്കിക്കൊണ്ട് ഒഴുകുന്ന ഒരു നദിയുണ്ട്. ആ നഗരത്തിൽ ദൈവം വസിക്കുന്നു, അതിന് ഇളക്കം തട്ടുകയില്ല. അതിരാവിലെ ദൈവം അതിനെ സഹായിക്കും. ദൈവത്തിന്റെ നഗരത്തെ, ദൈവത്തിന്റെ നഗരത്തെ, അത്യുന്നതന്റെ വിശുദ്ധ നിവാസത്തെ, അത്യുന്നതന്റെ വിശുദ്ധ നിവാസത്തെ സന്തുഷ്ടമാക്കിക്കൊണ്ട്, സന്തുഷ്ടമാക്കിക്കൊണ്ട് ഒഴുകുന്നൊരു നദിയുണ്ട്, ഒഴുകുന്നൊരു നദിയുണ്ട്. സൈന്യങ്ങളുടെ കർത്താവ് നമ്മോട് കൂടെയുണ്ട്. യാക്കോബിന്റെ ദൈവമാണ് നമ്മുടെ അഭയം. വരുവിൻ, കർത്താവിന്റെ പ്രവൃത്തികൾ കാണുവിൻ. അവിടുന്ന് ഭൂമിയെ എങ്ങനെ ശൂന്യമാക്കിയിരിക്കുന്നു എന്ന് കാണുവിൻ. ദൈവത്തിന്റെ നഗരത്തെ, ദൈവത്തിന്റെ നഗരത്തെ, അത്യുന്നതന്റെ വിശുദ്ധ നിവാസത്തെ, അത്യുന്നതന്റെ വിശുദ്ധ നിവാസത്തെ സന്തുഷ്ടമാക്കിക്കൊണ്ട്, സന്തുഷ്ടമാക്കിക്കൊണ്ട് ഒഴുകുന്നൊരു നദിയുണ്ട്, ഒഴുകുന്നൊരു നദിയുണ്ട്. അല്ലേലൂയ, അല്ലേലൂയ. എന്റെ നാമം ഇവിടെ എന്നേക്കും നിലനിൽക്കേണ്ടതിന് ഞാൻ ഈ ആലയം തിരഞ്ഞെടുത്ത് വിശുദ്ധീകരിച്ചിരിക്കുന്നു. അല്ലേലൂയ. സർവശ്വതനായ ദൈവം വിശുദ്ധ സുവിശേഷതയെ പ്രഘോഷിക്കുന്നതിന് എന്റെ ഹൃദയത്തെയും മധുരങ്ങളെയും സംശുദ്ധമാക്കിയല്ലണമേ. കർത്താവ് നിങ്ങളോടുകൂടെ, ആത്മാവോടും കൂടെ. യോഹന്നാൻ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. യഹൂദരുടെ പെസഹ അടുത്തിരുന്നതിനാൽ യേശു ജെറൂസലേമിലേക്ക് പോയി. കാള, ആട്, പ്രാവ് എന്നിവ വിൽക്കുന്നവരെയും നാണയം മാറ്റാണ്ടിരിക്കുന്നവരെയും ദേവാലയത്തിൽ അവൻ കണ്ടു. അവൻ കയറുകൊണ്ടൊരു ചമ്മട്ടി ഉണ്ടാക്കി അവരെ എല്ലാം ആടുകളോടും കാളകളോടും കൂടെ ദേവാലയത്തിൽ നിന്ന് പുറത്താക്കി. നാണയ മാറ്റക്കാരുടെ നാണയങ്ങൾ ചിതറിക്കുകയും മേശകൾ തട്ടിപ്പറിക്കുകയും ചെയ്തു. പ്രാവുകളെ വിൽക്കുന്നവരോട് അവൻ കൽപ്പിച്ച്, ഇവയുടെ എടുത്തുകൊണ്ട് പോകും, എൻ്റെ പിതാവിൻ്റെ ആലയം നിങ്ങൾ കച്ചവട സ്ഥലമാക്കരുത്, അവിടുത്തെ ആലയത്തെക്കുറിച്ചുള്ള തീക്ഷണ തന്നെ വിഴുങ്ങിക്കളയും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നത് അപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ അനുസ്മരിച്ചു. യഹൂദർ അവനോട് ചോദിച്ചു, ചെയ്യുവാൻ നിനക്ക് അധികാരമുണ്ടെന്നതിന് എന്തടയാളമാണ് നീ ഞങ്ങളെ കാണിക്കുക? യേശു മറുപടി പറഞ്ഞു, നിങ്ങൾ ഈ ദേവാലയം നശിപ്പിക്കുക, മൂന്ന് ദിവസത്തിനകം ഞാനത് പുനരുദ്ധരിക്കും. യഹൂദർ ജോഷി ഈ ദേവാലയം പണിയുവാൻ 46 സംവത്സരമെടുത്തു, വെറും 3 ദിവസത്തിനകം നീ അത് പുനരുദ്ധരിക്കുമോ? എന്നാൽ അവൻ പറഞ്ഞു, തൻ്റെ ശരീരമാകുന്ന ആലയത്തെ പറ്റിയാണ്. അവൻ മരിച്ചുകൊണ്ട് നിർപ്പിക്കപ്പെട്ടവൾ അവൻ്റെ ശിഷ്യന്മാർ അവനിത് പറഞ്ഞിരുന്നുവെന്ന് ഓർമ്മിക്കുകയും അങ്ങനെ വിശ്വലിഖിതവും യേശു പ്രസ്താവിച്ച വചനവും വിശ്വസിക്കുകയും ചെയ്തു. കർത്താവിന്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേയ്ക്ക് സ്തുതി. സുവിശേഷ വചനങ്ങൾ നമ്മുടെ പാപങ്ങളുടെ കറ നീക്കം ചെയ്യുമാറാകട്ടെ. ആമേൻ. നിങ്ങളുടെയും ബലി സർവശ്വതനു പിതാവായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ്, തന്റെ നാമത്തിന്റെ ശുദ്ധിക്കും മയമേക്കും നമ്മുടെയും അവിടുത്തെ തിരുസം മുഴുവൻ നന്മയ്ക്കും അംഗീകാരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവ്, ഞങ്ങൾ സമർപ്പിച്ച കാണിക്കൽ സ്വീകരിക്കുകയും അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് ഇവിടെ കൂതാശകളുടെ ശക്തിയും പ്രാർത്ഥനകളുടെ ഫലവും ലഭിക്കുവാൻ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടല്ലേണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ, ആത്മാവോടും കൂടെ ഞങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ നമ്മുടെ കർത്താവായ ദൈവത്തിന് പ്രകാശിപ്പിക്കാം. ജീവിതവും ന്യായവും അത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശ്രദ്ധനുമായ ദൈവം, എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾക്ക് തന്നെ അർപ്പിക്കുന്ന യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരമാണല്ലോ. അങ്ങേ കൃപയുടെ നിരന്തര സഹായത്തിൽ പരിപോഷിതരാകുന്ന ഞങ്ങൾ അങ്ങേക്ക് സ്വീകാര്യമായ ജീവിതത്തിന്റെ സപ്രഭയാൽ പ്രശോഭിതരായി അങ്ങേ പരിശുദ്ധാത്മാവിനെ ആലയമായി തീരുന്നതിനും പ്രാർത്ഥനയുടെ ഭവനത്തിൽ ഔദാര്യത്തോടെ വസിക്കുന്നതിനും അങ്ങ് തിരുവള്ളമായല്ലോ. മാത്രമല്ല, ദൃശ്യമായ ആലയങ്ങളിൽ പ്രതിബിംബിക്കുന്ന ക്രിസ്തുവിന്റെ മണവാട്ടിയായ സഭയെ നിരന്തര പ്രവർത്തനത്തിൽ അങ്ങ് വിശദീകരിക്കുന്നു. അങ്ങനെ നിരവധി സന്താനങ്ങളെല്ലാം ആഹ്ലാദിക്കുന്ന സഭാമാതാവിന് സ്വർഗത്തിലെ അങ്ങേ മഹത്വത്തിൽ ഇടം ലഭിക്കുന്നുവല്ലോ. അങ്ങേലെ സമസ്ത വിശ്വരോടും മലാഹമാരോടും ഒത്ത് അങ്ങേ ഞങ്ങൾ സ്തുതിച്ചുകൊണ്ട് അനവരതം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധൻ, പരിശുദ്ധൻ, സൈന്യങ്ങളുടെ കർത്താവായ ദൈവം, സ്വർഗവും ഭൂമിയും അങ്ങേ മഹിമയാൽ നിറഞ്ഞിരിക്കുന്നു. ഉന്നതങ്ങളിൽ ഹോസാന. കർത്താവിന്റെ നാമത്തിൽ വരുന്ന അനുഗ്രഹീതൻ, ഉന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധയുടെ ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാപാൽ മഞ്ഞകണം പോലെ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടെ തെറ്റിക്കൊടുക്കപ്പെട്ട സമനസാല പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃത്യത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടാണ് ലക്ഷ്യം. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്നാൽ നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. പ്രകാരം അത്താഴം കഴിഞ്ഞ് പനപാത്രം എടുത്ത് വീണ്ടും അങ്ങേ കൃത്യത പ്രകാശിപ്പിച്ച്
തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തു നല്ലിച്ച് ഇതെല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവാൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന രഥത്തിന് നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. സമാധാനങ്ങൾ ഓർക്കാം, സന്തോഷങ്ങൾ ഓർക്കാം, അതിനെല്ലാത്തിനും നന്ദി പറയുക. വിഷമിക്കുന്ന എല്ലാവരെയും പ്രത്യേകമായിട്ട് നമുക്ക് ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ശാരീരികമായ അസ്വസ്ഥങ്ങളിലൂടെ വീട്ടിലിരുന്ന് കുർബാനയിൽ പങ്കുകൊള്ളുന്ന എല്ലാ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും മക്കളെയും ശോടകരങ്ങളിലേക്ക് നമുക്ക് കൊടുത്ത് പ്രാർത്ഥിക്കാം. യാത്ര ചെയ്യുന്ന മക്കളെ, ജോലി ചെയ്യുന്ന മക്കളെ, വിഷമിക്കുന്ന എല്ലാ മക്കളെയും തമരാനുസന്നിൽ സമർപ്പിക്കാം. കർത്താവിൻ്റെ ഈ കുർബാന നമുക്ക് യൂട്യൂബ് ഈ സാന്ത്വ മിഷനിലൂടെ നൽകി അനുഗ്രഹിക്കുന്ന നമ്മുടെ സഹോദരങ്ങളെ, ജോഫിനെയും എബിനെയും ജിക്സിനെയും ഗ്ലെനിനെയും ക്രിസ്റ്റിയെയും ഈശോയുടെ ബലിപീഠത്തിൽ പ്രത്യേകമായിട്ട് അവരുടെ ആവശ്യങ്ങളെല്ലാം നന്നായിട്ട് കൊണ്ടുപോകുവാനുള്ള കൃപ, അനുഗ്രഹം, സാമ്പത്തികമായിട്ടുള്ള സമൃദ്ധി ഒക്കെ ചൊരിയണമേ നമുക്ക് ഒരുമിച്ച് യാചിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. അങ്ങേൽ കർത്താവിയോട് മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമ്പ് നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർന്നല്ലെന്ന് പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പോരക്ഷയുടെ പാനപാത്രം ഞങ്ങൾ അങ്ങേ കർപ്പിക്കുന്ന ക്രിസ്തുവിന്റെ ശരീരത്തിലെത്തുന്നതിനും പങ്കു ചേർന്ന് ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമേ എന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്ന കർത്താവേ, ലോകമും വിശു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. അപ്പായോടും ഞങ്ങളെ രൂപത അഡ്മിനിസ്ട്രേറ്ററായിരിക്കുന്ന ജെയിംസ് പിതാവിനോടും വരികിടത്തോടും മൊത്തം സഭയെ അങ്ങ് സ്നേഹത്തിന്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഉയർപ്പിന് പ്രത്യാശയോടെ നിലകൊള്ളുന്ന സഹോദരങ്ങളെയും അങ്ങേ കാരണത്തിൽ മണ്ണ വളഞ്ഞ സകലരെയും ഓർക്കുകയും അങ്ങേ മോഹത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണം. ഞങ്ങളെല്ലാവരിലും കനിയണമേ എന്നുള്ള പ്രാർത്ഥിക്കുന്ന അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധകാമുറയത്തോടും ആ കനികയുടെ ഭർത്താവായ ഭഗ്യപ്പെട്ട സിപിതാവിനോടും അനുഗ്രഹീതരായ പൂസ്തരന്മാരോടും കലാകാലങ്ങളിൽ സാധിപ്പിച്ച സർവിസ്തരോടും ഒത്ത് തിരികെ പങ്കുചേരാഹരാക്കി പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങളങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ സർവശ്വതനായ ദൈവം പിതാവായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ആമേൻ. കൃഷ്ണാകരമായ കൽപ്പനകളാൽ ബോധിതരായും ദിവ്യോദയസ്വരൂപവൽകൃതരായും നിർഭയം നമുക്ക് യേശുവെല്ലാം സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം നീ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റിൽ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയെ ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിലും മോചിപ്പിച്ച് നിങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണം. ഗ്രഹപൂർണ്ണമായ വൃത്തി ആശയം ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ ആഗമന പ്രതീക്ഷയുടെ അംഗീകാരയുടെ സഹായിച്ചു ആവശ്യ ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിലും സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും നീക്കി വാങ്ങിയുടെ സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നതിന് സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്ന പോസ്റ്റലം കർത്താവായ യേശുക്രിസ്തു ഞങ്ങളുടെ പാപങ്ങളല്ല, പിന്നെ അങ്ങ് സഭയുടെ വിശ്വാസങ്ങൾ മാത്രം തിരുവള്ളം അനുസരിച്ച് സഭയ്ക്ക് സമാധാനം ഐക്യം നൽകാൻ കഴിയണമേ. ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടല്ലേണമേ. ആമേൻ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ക്രിസ്തുവിന്റെ സമാധാനം. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ആ ദൈവ കുഞ്ഞാടെ ഞങ്ങൾ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ആ ദൈവ കുഞ്ഞാടെ ഞങ്ങൾ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ആ ദൈവ കുഞ്ഞാടെ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീരത്തിൽ നമസ്കരണം സ്വീകരിക്കും. നമുക്കിത് ജീവൻ പ്രദാനം ചെയ്യുമാറാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിനെതിരെയുള്ള സ്വീകരണത്തിന് ശിക്ഷയും കാരണമാകാതെ അങ്ങേ കാരണത്തിൽ എനിക്ക് മനസ്സിന് ശരീരത്തിന് സംരക്ഷണം സ്വീകാര്യമായ ഔഷധവുമായി തീരുമാറാകട്ടെ. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ദൈവത്തിന്റെ പാപങ്ങൾ നീക്കുന്നവൻ, കുഞ്ഞാടിന്റെ പെരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല, ഉച്ചരിച്ചാൽ മാത്രം മതി എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ക്രിസ്തുവിന്റെ ശരീരവും നിരത്വനെ ജീവിതത്തിനായി സംരക്ഷിക്കട്ടെ. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണ പ്രാർത്ഥന. ഓ ഈശോയെ, അങ്ങീ വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ.
അങ്ങെന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങിൽ നിന്ന് അകന്നു പോകുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. നിങ്ങൾ സജീവ ചിലവ് കൊണ്ടുള്ള ഒരു ആത്മീയ ഭവനമായി വിശ്വപൗരോഹിത്യമായി പണിതുയർത്തപ്പെട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങനെ സഭയുടെ ഇഹത്തിലെ അടയാളങ്ങളിലൂടെ അനശ്വരമായ ജെറുസലേമിൽ ഞങ്ങൾക്കായി പ്രതിബിംബിക്കുവാൻ അങ്ങ് തിരുവള്ളമായല്ലോ. യഹുദാശയുടെ പങ്കാളിത്തത്താൽ ഞങ്ങളെ അങ്ങേ കൃപയുടെ ആലയമാക്കി തീർക്കുകയും അങ്ങേ മഹത്വത്തിൻ്റെ വസതിയിൽ പ്രവേശിക്കാൻ അനുഗ്രഹിക്കുകയും ചെയ്യണം. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടല്ലേണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ ആത്മാവോടും കൂടെ. പരിശുദ്ധനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മളേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഭഗവന്റെ പൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. പരിശുദ്ധപരമദിവ്യകാരണത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായി. പരിശുദ്ധ പരമദിവ്യകാരണത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായി. പരിശുദ്ധ പരമദിവ്യകാരണത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായി. പരിശുദ്ധമറിയമേ അപേക്ഷിക്കണമേ. സേവസേ പിതാവേ അപേക്ഷിക്കണമേ. സോസ്യാനോസേ അപേക്ഷിക്കണമേ. സഹശ്രേയസ്യായ അപേക്ഷിക്കണമേ. സകല വിശുദ്ധരെ അപേക്ഷിക്കണമേ. സകല വലാഹമാരെ അപേക്ഷിക്കണമേ. ചാരിവരും കർമ്മല മാതാവ് ചാരിവരും മാതാവ് നിന്നോട് പറയുന്നിതാ നീ എൻ്റെ പ്രിയ മകനല്ലേ കുരിശിൽ കിടന്നിൻ്റെ പൊന്മകനീശു എനിക്കായി നൽകിയ പ്രിയമകനല്ലേ എല്ലാം തകരുന്ന വേളകളിൽ ഉണ്ണീശോയെ കൈകളിലേന്തി മാതാവ് ചാരി വരും കർമ്മല മാതാവ് ചാരി വരും.